ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് നമ്മുടെ ഫാമിലിക്ക് പുതിയൊരു ടൈപ്പ് ഫിഷ് വാങ്ങിച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ വാങ്ങിക്കാറുള്ളത് ഗപ്പി ഫിഷ് ആയിരിക്കും, പക്ഷേ ഇന്നൊരു വെറൈറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ മീനെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ അമർത്തുക. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എൻ്റെ വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ മീനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു, ഇതാണ് നമ്മുടെ മീൻ. നമ്മൾ സീബ്ര ഫിഷിനാണ് വാങ്ങിച്ചേക്കുന്നത്. ഓക്കെ, ഏകദേശം 7 എണ്ണത്തോളം ഉണ്ട്. അതൊരു ഫീമെയിലിന് അത്യാവശ്യം നല്ല പരിക്കേറ്റിട്ടുണ്ട്. എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടാങ്കിൻ്റെ പുറത്തെടുത്ത് ചാടി പിടിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. കാരണം സീബ്ര ഫിഷ് ടാങ്കിൻ്റെ പുറത്ത് ചാടിക്കഴിഞ്ഞാൽ അവിടെ ഇട്ട് ഭയങ്കരമായിട്ടും മരണപ്രാളത്തിൽ കിടന്നു കഴിഞ്ഞാൽ ചാടും. ഓക്കെ, അതുകൊണ്ട് പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഗപ്പി പോലെയല്ല, ഗപ്പി ആണെങ്കിൽ ചാടിക്കഴിഞ്ഞാൽ അവിടെ കിടക്കും, അതുകൊണ്ട് പിടിച്ചിടാൻ ഭയങ്കര എളുപ്പമായിരിക്കും. പക്ഷേ ഇതങ്ങനെ ഇത്തിരി പാടുണ്ട്. അതുകൊണ്ട് തന്നെ സീബ്ര ഫിഷിനെ ആരെങ്കിലും വളർത്തുന്നവരുണ്ടെങ്കിൽ ടാങ്കിൻ്റെ മുകൾഭാഗം എന്തെങ്കിലും വെച്ച് കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിവിടെ കവർ ചെയ്യുന്നൊരു ടൈൽസ് വെച്ചാണ്, അതുകൊണ്ട് ഇപ്പോൾ ചാടാറൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വെച്ച് കവർ ചെയ്യുക, കാരണം ഒരിക്കലും ഓപ്പൺ ആയിട്ടൊരിത്, കാരണം ഫിഷ് പുറത്തോട്ട് ചാടാനുള്ള ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഫ്രണ്ട്സ്, ഞാൻ ഈ ഫിഷിന് കൊടുക്കുന്ന ഫീഡ് എന്ന് പറയുന്നത് 11500 ആണ്. ഞാൻ 2 നേരം കുറച്ച് മാത്രം കൊടുക്കാറുള്ളൂ, ഒരിക്കലും ഓവർ ഫീഡിങ് ആവരുത്. കാരണം ഓവർ ഫീഡിങ് ആയി കഴിഞ്ഞാൽ പല ഡിസീസും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ലൈഫ് ഫീഡ് കൊടുക്കാനായിട്ട് നിങ്ങളൊന്ന് ശ്രമിക്കുക. നല്ലപോലെ ആക്റ്റീവായിട്ടുള്ളൊരു മീനാണ് സീബ്ര ഫിഷ്. ഏതൊരു തുടക്കക്കാരനും അത്യാവശ്യം എളുപ്പത്തിൽ തന്നെ വളർത്താൻ പറ്റുന്നൊരു മീനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.